നമസ്കാരം. എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധത്തിനെതിരെ ഗവർണർ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രതികരിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അല്ല, ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കാം, എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചതിന് കുഴപ്പമില്ല, മുഖ്യമന്ത്രിക്ക് യാതൊരു കുഴപ്പമില്ല. അവര് വണ്ടിയുടെ മീതെ ചാടി ചാകാൻ പോകുന്നില്ല. ജീവൻ രക്ഷാപ്രവർത്തനം എസ് എഫ് ഐക്കാർക്കെതിരെ നടത്താൻ വേണ്ടി എന്താ മുഖ്യമന്ത്രി പറയാത്തത്? അപ്പൊ ഗവർണർക്കെതിരായി കരിങ്കൊടി കാണിക്കാം, മഹാരാജാവിനെതിരായി കരിങ്കൊടി കാണിക്കാൻ പാടില്ല. ഇയാൾ രാജാവാണെന്നുള്ള തെറ്റിദ്ധാരണ എന്റെ മനസ്സിൽ. തന്നെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി ക്രിമിനലുകളെ അയച്ചു എന്ന് ഗവർണർ ആരോപിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ തുടർച്ചയായി കരിങ്കൊടി കാണിക്കില്ല എന്ന് വ്യക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നവകേരള ബസിനെതിരെ കരിങ്കൊടി പ്രതിഷേധം അടക്കം നടത്തിയവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുമോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. RSS ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എസ് എഫ് ഐ പ്രതിഷേധിച്ചത്. കാറിൽ നിന്ന് പുറത്തിറങ്ങി ക്ഷുഭിതനായ ഗവർണർ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഗവർണർ ഉയർത്തി. തിരുവനന്തപുരം പേട്ട പള്ളിമുക്കിലാണ് അസാധാരണ സംഭവങ്ങൾ നടന്നത്. സർവകലാശാല കാവുവൽക്കരിക്കുന്നു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസവും ഗവർണർക്കെതിരെ ഒടവക്കാട്ട് എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയിരുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എവിടെ? ഈ ഗുണ്ടകളാണോ ഇവിടെ ഭരിക്കുന്നത്? ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. കാർ ആക്രമിക്കുന്നതാണോ ജനാധിപത്യം? അവർ മുഖ്യമന്ത്രിയുടെ കാർ ആക്രമിക്കുമോ? കണ്ണൂരിൽ ചെയ്തതുപോലെ തന്നെ ശാരീരികമായി ആക്രമിക്കാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തിയതാണ് ഈ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്. ക്രിമിനലുകളെ വെച്ചുപൊറുപ്പിക്കില്ല, ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത്? റോഡ് ഭരിക്കാൻ ഒരു ക്രിമിനലുകളെയും അനുവദിക്കില്ല എന്നാണ് ഗവർണർ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. തന്നെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തുന്നു എന്ന് ഗവർണർ വിമർശിച്ചത് വലിയ ചർച്ചയ്ക്ക് ഇടവച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഗുണ്ടാരാജാണ് നടക്കുന്നത് എന്നും ഗവർണർ ആരോപിച്ചു. തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് കൊടും ക്രിമിനലുകളാണ്. ഈ ക്രിമിനലുകൾ വാഹനത്തിന്റെ ചില്ലിൽ വന്നിടിച്ചു. ഗുണ്ടകൾ തിരുവനന്തപുരം നഗരം ഭരിക്കാൻ ശ്രമിക്കുന്നു. സമ്മർദ്ദത്തിന് വഴങ്ങാത്തതുകൊണ്ട് തനിക്കെതിരെ ഭീഷണിയാണോ എന്നും ഗവർണർ ചോദിക്കുന്നു. പോലീസിന് പ്രതിഷേധത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിൽ ഇങ്ങനെ വരാനാകുമോ? തലസ്ഥാനത്ത് ഗുണ്ടാഭരണമാണ് നടക്കുന്നത് എന്ന് വിമർശിച്ച ഗവർണർ ഇതാണോ തനിക്കുള്ള സുരക്ഷ എന്നും ചോദിച്ചു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ പാർട്ടി ഗുണ്ടകൾക്ക് ആഹ്വാനം നൽകിയ അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഗവർണറെ കരിങ്കൊടി കാട്ടാനും ആളെ വിട്ടത് എന്നുള്ള കാര്യം VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇരട്ടത്താപ്പും രാഷ്ട്രീയ പാപ്പരത്വവുമാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ കാണിക്കുന്നത് എന്നും സതീശൻ ആരോപിച്ചിരുന്നു. എസ് എഫ് ഐ പ്രവർത്തകർ വാഹനത്തിന് മുന്നിൽ ചാടി കരിങ്കൊടി കാണിക്കുമ്പോൾ ആരാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്നുകൂടി പറയണം. തന്റെ ഔദ്യോഗിക വാഹനത്തിൽ വന്ന് ഇടിച്ചെന്ന് ഗവർണർ തന്നെ ആരോപിക്കുന്ന സ്ഥിതിക്ക് SFI പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണം എന്നും VD സതീശൻ പറഞ്ഞു.